നിഷാദ് നമ്മുടെ വിചാരിച്ച ആളൊന്നുമല്ല. നിഷാദ് എന്ന് വെച്ചാൽ വലിയ കളി ഇതിനെ പിറകെ വെച്ചിട്ട് കളിച്ചിട്ടുണ്ട്. അല്ലാണ്ടൊന്നും ഇത്രയും വൃത്തിയായിട്ട് ഓനിക്കിത് ഒതുക്കി തീർക്കാൻ പറ്റില്ല. കാരണം ഇപ്പൊ ഒരു അപ്ഡേഷനോ അല്ലെങ്കിൽ ഫണ്ടുമായിട്ട് ബന്ധപ്പെട്ട യാതൊരു വിവരങ്ങളും ഇപ്പൊ ആരും കൊടുക്കുന്നില്ല. കാരണം എന്താ വെച്ചാല് ഇതിന്റെ പിറകിൽ നല്ലൊരു പൈസ അറിഞ്ഞിട്ട് തന്നെ നിഷാദ് കളിച്ചിട്ടുണ്ട്. പോലീസിനായാലും ശരി വാരിക്കായാലും ശരി ഓന് നല്ല പൈസ അറിഞ്ഞിട്ട് കളിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി നമുക്ക് പൈസ തിരിച്ചു കിട്ടും എന്ന കാര്യത്തിൽ യാതൊരു വിശ്വാസവും ഇല്ല. കാരണം ബാംഗ്ലൂരിലെ ഓഫീസ് ഇപ്പോ അടഞ്ഞു കിടക്കുകയെന്ന് പറയുന്നുണ്ട്. കാരണം ഇതൊരു നിലനിന്ന് പോകുന്ന കമ്പനിയാണെങ്കിൽ അല്ലെങ്കിൽ തുടരുന്ന കമ്പനിയാണെങ്കിൽ ഒരിക്കലും ബാംഗ്ലൂരിലെ ഓഫീസ് അടച്ചു പൂട്ടേണ്ട ആവശ്യം വരുന്നില്ല. ഇതിവിടെ നിഷാദ് അതിവിദഗ്ധമായി തന്നെ കളിച്ചിട്ടുണ്ട്. ഇനി നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന കാര്യത്തിൽ ഉറപ്പ് തന്നെയാണ്. ഇനി നമുക്ക് നമ്മളെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല. ഈ ഒരു കാര്യത്തിൽ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ തന്നെ എത്ര കാലം നമ്മൾ ഈ കേസുമായിട്ട് മുന്നോട്ട് പോകും എന്ന് തന്നെ മനസ്സിലാവുന്നില്ല. നിഷാദ് മുൻകൂട്ടി തീരുമാനിച്ചുറപ്പിച്ചതാണ് ഈ കേസും കോടതിയൊക്കെ. അല്ലാതെ ഇത്രയും ഭംഗിയായിട്ട് ഈ ഒരു സ്റ്റോറി ക്രിയേറ്റ് ചെയ്യാൻ നിഷാദിനെ കൊണ്ട് പറ്റില്ല. ഇവന്റെ കുടുംബക്കാരൻ നാട്ടിലുള്ള പോലീസൊക്കെ ഇവനക്ക് കൂട്ടു നിൽക്കുന്നവര് തന്നെയാണ്. അതുമാത്രല്ല, ഈ പിൻസ്റ്റോക്കിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേരുണ്ടല്ലോ, അവരും ഈ ഒരു ചതിക്ക് കൂട്ടു നിൽക്കുന്നുണ്ട്. നമ്മുടെ പൈസ തട്ടാനുള്ള ഒരു മാർഗം മാത്രമാണ് നിഷാദിന് ഈ ഒരു കേസ്. അല്ലാതെ ഇത്രയും കാലം ഒരു പ്രശ്നവും ഇല്ലാതെ മുന്നോട്ട് പോയ കമ്പനി പെട്ടെന്ന് ഒരു ദിവസം ബാങ്ക് അക്കൗണ്ട് മരവിപ്പിക്കലു അതുപോലെ കോടതിയും കേസുമായിട്ട് മുന്നോട്ട് പോകേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ. അതുമാത്രല്ല, ഒരു പേരിന് വേണ്ടിട്ട് നിഷാദിന്റെ ഏറ്റവും ലോക്കൽ ഒരു കാറ് പോലീസ് സ്റ്റേഷനിൽ ഇട്ടിട്ടുമുണ്ട്. ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതൊരു ഒത്തുകള്ളിയാണെന്ന് തന്നെ പറയണം. നമ്മൾ നിക്ഷേപകർ ഇതും കണ്ട് നോക്കി നിന്നാൽ ശരിയാവില്ല എന്ന് തന്നെ പറയാനുള്ളൂ. നമ്മളൊരു വാട്സപ്പ് ഗ്രൂപ്പ് ആക്കി ചർച്ച ചെയ്തിട്ടൊന്നും യാതൊരു കാര്യമില്ല. നമുക്ക് പൈസ തിരിച്ചു കിട്ടണമെങ്കിൽ നമ്മൾ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ നമ്മൾ മുൻപോട്ട് പോകണം. എന്നാൽ മാത്രമേ നമ്മുടെ പൈസ തിരിച്ചു കിട്ടൂ.